A prismatic bar has a cross-section of 25 mm by 50 mm and a length of 2 meter. Under an axial tensile force of 90 kN, the measured elongation of the bar is 1.5 mm. Compute the tensile stress and strain in the bar. So, question we will see. So, the prismatic bar is a uniform cross-section. That is why we have a particular length. So, we have a length. ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തൊരു സെക്ഷൻ നോക്കിയാലും ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തൊരു സെക്ഷൻ നോക്കിയാലും അതിന്റെ ക്രോസ് സെക്ഷന്റെ ഷേപ്പും പ്രോപ്പർട്ടീസും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത്തരത്തിലുള്ളൊരു സംഭവത്തിനാണ് നമ്മൾ പ്രിസ്മാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ പ്രിസ്മാറ്റിക് ബാർ ഹാസ് എ ക്രോസ് സെക്ഷൻ ഓഫ് 25 mm by 50 mm. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇറ്റ്സ് എ റെക്ടാംഗുലർ സെക്ഷൻ. അതൊരു റെക്ടാംഗുലർ സെക്ഷൻ ആണ്. ഇനി ആൻഡ് എ ലെങ്ത് ഓഫ് 2 മീറ്റർ. അപ്പം ഇത് 2 mm ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ 2 മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് എല്ലിന്റെ വാല്യൂ നമ്മൾ എന്തിലേക്ക് മാറ്റണം? 2000 mm ലേക്ക് മാറ്റണം. അപ്പൊ അതാ ഏരിയ കണ്ടുപിടിച്ചു, MOS² ആണ്, ലെങ്ത് നമ്മൾ 2000. ഇനിയിപ്പോ എന്താണ് പറയുന്നത്? അണ്ടർ ആൻ ആക്സൽ ടെൻസൈൽ ഫോഴ്സ് ഓഫ് 90 kN എന്ന് പറയുമ്പോൾ എന്താണ് പിയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്? എത്ര? 90 kN എന്ന് പറയുന്നത്. അപ്പൊ P=90×10³ ന്യൂട്ടനിലേക്ക് മാറ്റി. ഇനി ഡെൽറ്റ എൽ എന്ന് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്ന സോറി ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1.5 mm ആണ്. ഇനി നമുക്ക് എന്താണ് അടുത്തതെന്ന് പറയുന്നത്? നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ലോഡ് ബൈ ഏരിയ അല്ലെങ്കിൽ P/A ആണ് നമുക്ക് കിട്ടുന്നത്. 72 Nm/mm² ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ എന്താണ് അത്? നമുക്ക് എന്താണ് മെഗാപാസ്കലിന്റെ തുല്യമാണ്. അപ്പൊ 72 MPa. സിമിലർലി സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നു. സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഡിഫോർമേഷൻ 1.5 mm, ലെങ്ത് 2000 mm. നമ്മൾ എന്താണ് 7.5×10⁻⁶ എന്ന് പറഞ്ഞ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇനി സിമിലർലി നമുക്കുള്ള മറ്റൊരു പ്രോബ്ലം ആണ് ഇതെന്ന് പറയുന്നത്. ഫൈൻഡ് ദ മിനിമം ഡയമീറ്റർ ഓഫ് ദ ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഇതെന്ന് പറഞ്ഞാൽ മിനിമം ഡയമീറ്റർ ഡി അൺനോൺ ആണ്. നമുക്ക് എന്താണ് ഡി അൺനോൺ ആണ്. ഡി അൺനോൺ ആണ് വെച്ചുകൊണ്ട് നമ്മൾ ഡി കണ്ടെത്തണം. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ മിനിമം ഡയമീറ്റർ ഓഫ് എ സ്റ്റീൽ വയർ വിച്ച് ഇസ് യൂസ് ടു റൈസ് എ ലോഡ് ഓഫ് 4000 ന്യൂട്ടൺ ഇഫ് ദ സ്ട്രെസ് ഇൻ ദ റോഡ് ഇസ് ഡസന്റ് എക്സീഡ് 95 MN/m². അപ്പൊ പി എന്ന് പറയുന്ന ലോഡ് ന്യൂട്ടൺ തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് 4000 ന്യൂട്ടൺ ആയിട്ട് എഴുതി. പിന്നെ ഫൈൻഡ് ദ മിനിമം ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഓർത്തോളാം. പിന്നെന്താണ് സിഗ്മ? സ്ട്രെസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ സ്ട്രെസ് അല്ലേ കണ്ടുപിടിച്ചോണ്ടിരുന്ന. ഇവിടെ നമ്മൾ സ്ട്രെസ് ആണ് എന്താണ് പറയുന്നത് തന്നിരിക്കുന്നത്. അത് 95 MN/m² ആണ്. മെഗായെ മാറ്റാൻ ×10⁶ ചെയ്യുന്നു. താഴത്തെ മീറ്റർ സ്ക്വയറിനെ mm² ആക്കി 10⁶ മൾട്ടിപ്ലൈ ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ബാക്കി ആൻസർ എന്താണ്? 95 Nm/mm². അപ്പൊ നമുക്ക് എന്താണ് 1 MN/m² എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? 1 Nm/mm² തുല്യമാണ്. ഇനി നമുക്കറിയാം എന്താണ് സ്ട്രെസ് സിഗ്നൽ എന്താണ് ലോഡ് ബൈ ഏരിയ. അപ്പൊ നമുക്ക് ഇവിടെ സ്ട്രെസ് അറിയാം, ലോഡ് അറിയാം. ഏരിയ നമ്മൾ എന്താണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡയമീറ്ററിന് ആവശ്യമുണ്ട്. അപ്പൊ ഏരിയ അൺനോൺ ആക്കി നമുക്ക് ഇടാം. അല്ലെങ്കിൽ എന്താണ് ഏരിയക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? π/d² കൊടുക്കാം. അപ്പൊ സ്ട്രെസ് സിഗ്നൽ P/π/d². സ്ട്രെസിന്റെ വാല്യൂ എത്രയാ? 95. ലോഡിന്റെ വാല്യൂ പിയുടെ വാല്യൂ എത്രയാണ്? 4000×π/4d² അതിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഡി അൺനോൺ ആയിട്ടിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ എന്താണ് ഡിയുടെ വാല്യൂ കിട്ടുന്നു. അതിന് വേണ്ടി d² നമുക്ക് കിട്ടുന്നു. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്ര? 7.32 mm. മനസ്സിലാവുന്നുണ്ടോ?